പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധമതിത്വ പതിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം കൃപ ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചന പോലെയുള്ളവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശുമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാതാക്കിയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശുമിശയുടെ മനുഷ്യാവതര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ അടുത്തിപ്പിടാൻ അനുഭവം കുശമനോമുഖേന ഉയർപ്പണമെന്ന് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശുമിശയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുവൃതത്തോടും കൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവർത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപയല്ലണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. ദിവ്യബലിയിൽ പ്രത്യേകമായി ദൈവിക ഇടപെടലിനായി ലൂയിസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന തിയോയ്ക്ക് വേണ്ടിയിട്ടും രോഗസൗഖ്യത്തിനായി താന്നിക്കാപ്പള്ളി ജാൻസിക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ത്യാഗത്തിനും സഹനത്തിനും മൂല്യമില്ലാത്ത ഈ കാലയളവിൽ പരിശുദ്ധ
മാതാക്കൻ പരിശുദ്ധ തിരുസഭ നമുക്കായി കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയുണ്ട്, വിശുദ്ധ അൽഫോൻസാമ്മ. ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും ഒരു ജീവിതം വിശുദ്ധമാക്കിയ വ്യക്തിയാണ്. ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേരുന്നതിനായിട്ട് ത്യാഗത്തിനും സഹനത്തിനും വിലയുണ്ട് എന്നുള്ളതാണ് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന അവസരങ്ങളിലും മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസരത്തിലും നമ്മുടെ മനോഭാവം എന്താണ്? നിരാശയും പഴിചാരലുമാണോ നാം മുന്നിൽ കാണുന്നത്? അത് ക്രിസ്തുവിനോടൊത്ത് സഹിക്കുകയാണോ നാം ചെയ്യാറുള്ളത്? നാം പഴിചാരിയും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ അവസരത്തിൽ ദൈവത്തോടും സഹോദരങ്ങളോടും മാപ്പ് അപേക്ഷിച്ച് ദിവ്യബലി ഭക്തിയോടെ അർപ്പിക്കുന്നതിനായിട്ട് നമ്മൾക്ക് ഒരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യഗനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖാമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സഹനത്തിൻ്റെ ജീവിതം സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള അനുഗ്രഹം കനികയായ വിശുദ്ധ അൽഫോൻസയ്ക്ക് അങ്ങ് നൽകിയല്ലോ. അനുദിനമുള്ള കുരിശ് ക്ഷമയോടെ സഹിച്ച് ആ കന്യകയുടെ മാതൃക അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യത്തിൽ കൂടുതൽ ഗാഢമായി പങ്കുചേരാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേയും. ആമേൻ. ഒന്നാം വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് രണ്ടു സാക്ഷിഫലങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്നു താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവനറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹറോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നത് വരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല.
അവന് പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കാൻ അകത്തു പ്രവേശിക്കുന്നത് വരെ മോശ മുഖം മറച്ചിരുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. മോശയും അഹരോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവർക്കുത്തരം അരുളി. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ പാദപീഠത്തിങ്കൾ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്, നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും കർത്താവേ നീക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളിച്ചെയ്തു, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും, സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. കർത്താവിൻ്റെ സുവിശേഷം. പലസ്തീൻ രാജ്യം അന്നും ഇന്നും തുടർച്ചയായി യുദ്ധം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ ഭൂപ്രകൃതി തന്നെ അങ്ങനെയാണ്. നമുക്കറിയാം, അബ്രാഹാം 4000 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ചെല്ലുമ്പോൾ തന്നെ യുദ്ധമുണ്ടായിരുന്നു. അസീറിയക്കാർ അവിടെ വന്നു. മെസൊപ്പൊട്ടേമിയ അവിടെ ചെന്നു. ബാബിലോൺകാർ അവിടെ വന്നു. അലക്സാണ്ടർ ഗ്രേറ്റ് അവിടെ യുദ്ധത്തിനായി ചെന്നു. റോമാക്കാർ ചെന്നു. ഇന്നും എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. യുദ്ധം. കാരണം, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, ഈ 3 ഭൂഖണ്ഡങ്ങൾക്ക് ഏകദേശം നടുക്ക് കിടക്കുന്ന ഒരു രാജ്യമാണ് പാലസ്തീൻ. ഇങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ സാധാരണ പഴയ കാലത്ത് ആൾക്കാർ അവർക്കുള്ള സമ്പത്ത് മുഴുവനും
എടുത്തുകൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഇല്ലായിരുന്ന അവസരത്തിൽ അവർ അവിടെ എവിടെയെങ്കിലും കുഴിച്ച് നിധി ഭൂമിയിൽ കുഴിച്ച് ഇട്ടതിന് ശേഷമാണ് പോകുന്നത്. പലപ്പോഴും അവർ തിരിച്ചു വരാറില്ല. അങ്ങനെയുള്ള ഒരു നിധിയെക്കുറിച്ച് ആണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത്. ആദ്യത്തെ നമ്മൾ വായിച്ചു, അത് ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ്. രണ്ടാമത്തേത് നല്ല രക്തങ്ങൾ തേടുന്ന ഒരു വ്യാപാരി. ഒളിഞ്ഞുകിടക്കുന്നത് പ്രത്യക്ഷമാകുന്നു, തേടി കണ്ടുപിടിക്കുന്നു. രണ്ട് രീതിയിലാണ് സ്വർഗരാജ്യം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. യാദൃശ്ചികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ വെളിച്ചപ്പാടിൽ ദൈവ അനുഭവമായി നമ്മൾ മാറ്റാറുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണാറുണ്ടായേക്കാം. പക്ഷെ പലപ്പോഴും നാം മറന്നുപോകുന്നു. നല്ല ഒരു സമ്മാനം നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നേക്കാം. അങ്ങനെ അത് നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യാം. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടത് അവൻ അത് മറച്ചു വെച്ചിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് തിരിച്ചു വരുന്നു. സ്വർഗരാജ്യം അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവത്തിൻ്റെ വെളിച്ചപ്പാടിൽ ദൈവ അനുഭവമാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താറുണ്ടോ? അതോ വെറുമൊരു സാധാരണ സംഭവമായിട്ടാണ് നാം കണക്കാക്കാറുള്ളത്? അല്ലെങ്കിൽ ദൈവം നമ്മുടെ മുന്നിൽ ആ രാജ്യം നമ്മൾ കണ്ടെത്തുന്നതിനായിട്ട് ദൈവവചനത്തെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നമ്മൾ ഒരുമ്പെടാറുണ്ടോ? ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ, എവിടെയാണ് നിന്റെ നിധി അവിടെയായിരിക്കും നിന്റെ ഹൃദയവും എന്ന്. എവിടെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്? നമ്മുടെ ചിന്തകളും വികാരങ്ങളും എവിടേക്കാണ് നാം പറഞ്ഞു വിടാറുള്ളത്? ജീവിതത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കാറോ അന്വേഷിക്കാറോ ഉണ്ടോ? എന്താണ് സ്വർഗരാജ്യം? ദൈവരാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്വർഗരാജ്യം എന്ന് പറയുന്നത് തിന്നുന്നതും കുടിക്കുന്നതിലുമല്ല, പിന്നെയോ ന്യായത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും ശാന്തിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്നുള്ളത്. അതാണ് ദൈവരാജ്യം. ജീവിതത്തിൽ ന്യായവും നീതിയും നിർവഹിക്കുന്നതിനായിട്ട് നാം എത്രമാത്രം ഒരുമ്പെടാറുണ്ട്? അതെയോ, നമ്മുടെ നിധി, നമ്മൾ യഥാർത്ഥമായിട്ടുള്ള നിധി വിട്ടിട്ട് ധീനും കുടിയിലും മാത്രമായിട്ട്, അല്ലെങ്കിൽ പണം മൂല്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, സമ്പത്ത് വേണ്ട എന്നുള്ളതല്ല, സമ്പത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ആ ലക്ഷ്യം മറച്ചു വെച്ച് ആ മാർഗം നമ്മുടെ ലക്ഷ്യമാക്കുമ്പോൾ യഥാർത്ഥ മാർഗത്തിലൂടെയാണോ നാം ചരിക്കുന്നത്? ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം. അവിടെ ന്യായമുണ്ടോ നീതിയുണ്ടോ എന്ന് നാം ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിലും പൂവണിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവകൃപയ്ക്കായിട്ട് ഈ ദിവ്യബലിയിൽ പ്രത്യേകമായി യാചിക്കുകയും ചെയ്യാം.
സഹോദരന്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസം മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, വിശുദ്ധ അൽഫോൻസായുടെ സ്മരണയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാഗദ്രവ്യങ്ങൾ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങേ സന്നിധിയിൽ ഭക്തി നിർഭരം പരിശുദ്ധവുമായ സ്നേഹത്തിൽ ഞങ്ങൾ നിരന്തരം ജ്വലിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മരണീയമായ പ്രവർത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കെടുക്കപ്പെട്ട സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരോൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം ആകിയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിലനിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് ധാർമ്മിയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ഈ ലോകമെങ്ങും ഈ വ്യാപിച്ച് കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ഞങ്ങളുടെ സഹോദരർ മളിയേക്കൽ, മേരി ഫെർണാണ്ടസ്, ത്രേസ്യ ജോസഫ്, നിർമ്മല വലിയ പറമ്പൽ, അന്ന, ഗ്രേസി, അൽഫോൻസ, ഫിലോമിന, ബാസീന, ജോയ്, ആൻ്റണി, ജോർജ് ലിനു, മേരി, മറ്റ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ദിവ്യബലി ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന് ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയെ രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊള്ളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ, ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിലങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങേനുള്ളിൽ വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അങ്ങയുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തുരക്കത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹിനിയെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സാഹരായിരിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിച്ചവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസ്വഭാവത്തിൻ്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും സ്വീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസി സന്യാസികരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയണമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൺസാമേ, സന്യാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ രഹസ്യങ്ങളുടെ വിശുദ്ധമായ സ്വീകരണം ഞങ്ങളുടെ അനുദിനമുള്ള കുരിശ് വഹിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങനെ അങ്ങേ പുത്രൻ്റെ സദൃശത്തിൽ ഞങ്ങൾ വളരുകയും ഒരു ദിവസം സ്വർഗത്തിൽ അങ്ങേയെ നിത്യമായി ദർശിച്ചാനന്ദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ള ഇണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.